കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടികളെയും തർജ്ജമ ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ സ്വന്തം നടപടികളാക്കി അവതരിപ്പിക്കുക ഈ രീതിയിലൊക്കെയാണ് പിണറായി വിജയൻ സർക്കാർ സ്വന്തം മേന്മ നടിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം ശക്തമാണ് ആദ്യ ഘട്ടം മുതൽ തന്നെ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളായി കഴിയട്ടെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാകട്ടെ എല്ലാം അവിടെ വരുന്ന ഉത്തരവുകളെ അങ്ങ് തർജ്ജമ ചെയ്യും ഇനി ഉത്തരവ് ഇറങ്ങാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു തള്ളങ്ങ് തള്ളും ഒരുപക്ഷേ ഡോക്ടർ തോമസ് ഐസക്കിന്റെ 20000 കോടി കൊറോണ പാക്കേജ് തന്നെ അത്തരം ഒരു തള്ളിന്റെ ഭാഗം എന്ന വിലയിരുത്തലുമുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ തള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ യാത്ര അയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ തള്ള പിണറായി വിജയൻ സർക്കാർ ഔദ്യോഗികമായി തള്ളുന്നത് മാത്രമല്ല അന്തം കമ്മികളും സുഡാപ്പികളും തള്ളോട് തള്ള തള്ളുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത എന്താണ് റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ള ഒരു വകുപ്പാണ് കേന്ദ്ര സർക്കാരാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത് അതോടൊപ്പം തന്നെ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇന്റർ സ്റ്റേറ്റ് മാറ്റേഴ്സ് അതും കേന്ദ്ര സർക്കാരാണ് എപ്പോഴും കൈകാര്യം ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമായി പിണറായി വിജയന്റെ നേട്ടമായി അവതരിപ്പിക്കപ്പെടുന്നത് ഭാരത് ലൈവ് ഇതിന്റെ തെളിവുകൾ പുറത്തുവിടുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ആ ഉത്തരവ് ഇതിന് തെളിവാണ് ഞങ്ങളുടെ സ്ക്രീനിൽ ആ ഉത്തരവ് കാണുകയും ചെയ്യാം ആ ഉത്തരവ് വരുന്നത് പ്രകാരം ഓരോ സംസ്ഥാനത്തും ലോക്ക്ഡൗണിന്റെ ഭാഗമായി കുടുങ്ങിക്കിടന്ന ആൾക്കാരുണ്ട് നിരവധി ആൾക്കാർ അത് തൊഴിലാളികൾ മാത്രമല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല അതാണ് കേരളത്തിലെ കള്ളം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ആൾക്കാരെ പറഞ്ഞു വിടുക അയക്കുമ്പോൾ നാം അന്യ സംസ്ഥാന തൊഴിലാളികളിൽ കയറി പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വ്യക്തമാണ് അത് തൊഴിലാളികളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല എന്നാൽ തൊഴിലാളികൾ അതിലുണ്ട് തൊഴിലാളികൾ ഒരു ഭാഗം മാത്രമാണ് അതോടൊപ്പം തന്നെ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ അതായത് കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോയ വിനോദസഞ്ചാരികൾ ഉണ്ടാകും കേരളത്തിൽ നിന്ന് ജമ്മുകാശ്മീരിലേക്ക് പോയ വിനോദസഞ്ചാരികൾ ഉണ്ടാകും പഞ്ചാബിലേക്ക് പോയവരുണ്ടാകും അതായത് കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ വിനോദസഞ്ചാരികൾ ഉണ്ടാകും അവർ ലോക്ക്ഡൗണിന്റെ ഭാഗമായിട്ടൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെ കുടിയേറ്റ തൊഴിലാളികളെ ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ രാജ്യത്താകമാനമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കുടിയേറ്റ തൊഴിലാളികളെ വിനോദസഞ്ചാരികളെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ പിൽഗ്രിമേഴ്സ് തീർത്ഥാടന യാത്ര നടത്തുന്നവരെ ഇത്തരം ആൾക്കാരെയൊക്കെ അവരവരുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കി വിവിധ സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞിട്ടുള്ള പദ്ധതിയുണ്ട് ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവിനെയാണ് ഇവിടെ പിണറായി വിജയൻ സർക്കാർ മലമറിച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് തള്ളുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കണ്ടെത്തൽ പിണറായി വിജയൻ സർക്കാരിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ട്രെയിനുകൾ ഇങ്ങനെ വിടുകയാണ് ഓരോ സംസ്ഥാനത്തേക്കും ആദ്യം ആലുവയിൽ നിന്ന് പോകുന്നു രണ്ടാമത് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നു മൂന്നാമത് അനുബന്ധമായി പല ജില്ലകളിൽ നിന്നും ഇത് പോകും ഇതൊക്കെ പിണറായി വിജയന്റെ നേട്ടം എന്നുള്ള തരത്തിലാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വെറും തള്ളാണ് അതായത് കേന്ദ്ര സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി രാജ്യം മുഴുവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കീഴിലാണ് അവർ പറയുന്ന നിർദ്ദേശങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുക മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് ഒന്ന് നോക്കൂ കേരളം ബാറുകൾ ആദ്യം മുതൽ ഒന്ന് പരിശോധിക്കൂ കേരളത്തിലെ 7 ജില്ലകളെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ പിണറായി വിജയൻ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ഇല്ല അങ്ങനെ കേരളത്തിന്റെ 1 ജില്ലകളെയും ലോക്ക്ഡൌണിലേക്ക് വിടില്ല ഇരുട്ടി വെളുക്കും മുമ്പ് മോദി നാഷണൽ ലോക്ക്ഡൌൺ എന്ന് പ്രഖ്യാപിച്ചു പിണറായി വിജയൻ അല്ല പിണറായി വിജയന്റെ ഉപ്പാപ്പ വന്നാലും ജില്ലകൾ അടച്ചിട്ടേ മതിയാകൂ എന്ന സ്ഥിതി വന്നു എ കെ ജി സെന്ററിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഉപ്പാപ്പ ഭൂതം ആ കുടമുണ്ടല്ലോ ഭൂതം ഇറങ്ങുന്ന കുടം പോലെ AKG സെന്റർ കുടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഉപ്പാപ്പ ചാടി ഇറങ്ങിയാൽ പോലും അടച്ചിട്ടേ മതിയാകൂ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു അടുത്ത് തള്ളിയതാണ് എന്താ മദ്യശാലകൾ അടയ്ക്കത്തില്ല ബാറുകൾ അടയ്ക്കത്തില്ല കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു പറഞ്ഞു രാഖ്യുരാമാനം ബാറുകൾ അടച്ചോളണം രാഖ്യുരാമാനം ബാറുകൾ അടച്ചില്ല എങ്കിൽ
ബാക്കി കുത്തിട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നിർത്തി രാക്യുരാമാനം ബാറുകൾ അടച്ചു കൂട്ടിപ്പോയി ഇനി എകെജി സെന്ററിലെ കമ്മ്യൂണിസ്റ്റ് ഉപ്പാപ്പ പിണറായി വിജയൻ കോടിയേരി ഉപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് ഉപ്പാപ്പ ഇറങ്ങിയാലും ബാറുകൾ അടച്ചിട്ടേ പറ്റൂ അപ്പോൾ പറഞ്ഞു ഓൺലൈൻ മദ്യവിൽപ്പന വേണ്ട അടച്ചിട്ടേ പറ്റൂ അടച്ചിട്ടു അങ്ങനെ ഓരോ കേന്ദ്ര നിർദ്ദേശങ്ങളും നടപ്പാക്കില്ല എന്ന് ആദ്യം പറയുകയും നടപ്പാക്കിയേ മതിയാകൂ എന്ന് കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന ഒരു മുഖ്യനും മുഖ്യന്റെ പാർട്ടിയും അന്തം കമ്മികളും സുഡാപ്പികളും അവരുടെ സൈബർ ഇടങ്ങളും ഇങ്ങനെ തള്ളുമ്പോഴാണ് ഭാരത് ലൈവ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ദാ പുറത്തുവിടുന്നത് ആ ഉത്തരവ് പറയുന്നത് ഓരോ സംസ്ഥാനത്തും കുരുങ്ങിക്കിടക്കുന്ന ഇതര അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രമല്ല അതത് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളെ മാത്രമല്ല അതത് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ഓരോ സംസ്ഥാനത്തും കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ മാത്രമല്ല അതത് സംസ്ഥാനത്ത് എത്തിക്കുന്നത് ഓരോ സംസ്ഥാനത്തും കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല അതത് സംസ്ഥാനത്ത് എത്തിക്കുന്നത് ഓരോ സംസ്ഥാനത്തും കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരെയും അതത് അവരവരുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കും അങ്ങനെ അങ്ങനെ കുടിയേറ്റ ജോലിക്കാർക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അതോടൊപ്പം ടൂറിസ്റ്റുകൾക്ക് വിനോദസഞ്ചാരികൾക്ക് വിദ്യാർത്ഥികൾക്ക് തീർത്ഥാടകർക്ക് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ട്രെയിനുകൾ അയക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നുകൊണ്ട് റെയിൽവേ മന്ത്രാലയവുമായി ചേർന്നുകൊണ്ടുള്ള ഫിക്സർ അനുസരിച്ച് ട്രെയിനുകൾ പോകുന്നു ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ജോലിക്കാരൻ മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റേത് അതുകൊണ്ട് ഭാരത് ലൈവ് പുറത്തുവിടുന്ന ഈ ഉത്തരവ് കണ്ടെങ്കിലും ആ അന്തം കമ്മി സുഡാപ്പികൾ കാര്യങ്ങൾ അറിയുക വസ്തുതകൾ മനസ്സിലാക്കുക അറിവില്ലായ്മ ഒരു പാപമല്ല വിവരക്കേട് ഒരു പാപമാണ് വിവരക്കേട് നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ അറിവില്ലായ്മ മാറ്റാം പഠിച്ച് പഠനം വഴി അറിവ് നേടുക വഴി അറിവില്ലായ്മ മാറ്റാം വിവരക്കേട് ജന്മന ഉള്ളതാണ് വിവരക്കേടിന്റെ പര്യായമോ അന്തംകമ്മികൾ സുഡാപ്പികൾ അത് അവർ തീരുമാനിക്കൂ പക്ഷേ അറിവില്ലായ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന അന്തംകമ്മികൾക്കും സുഡാപ്പികൾക്കും വേണ്ടി ഭാരത് ലൈവ് അറിവിന്റെ ഉത്തരവ് ദാ പങ്കുവെക്കുകയാണ് മനസ്സിലാക്കുക അറിവുള്ളവരാവുക.